ഈ കടലിൽ പോയി ജീവിക്കുന്ന ഓരോരുത്തരാണ് അവരുടെ ചെറിയ ചെറിയ കുടിലുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ ഒരു ചായ ഷാപ്പിട്ടിട്ട് പോവാം ചായ ഇറക്ക ടീ ഒരു ടീ ഷാപ്പിട്ടിട്ട് പോവാം ധനുഷ്കോടി ഇതാണ്ട് ധനുഷ്കോടി 5 കിലോമീറ്റർ അരിച്ചൽ മുനി ഇത് ഇങ്ങനെ തണ്ണി വരുമ്പോൾ അങ്ങനെ कल वरा उड़ा विपाना ग्यास अपड़ी नहीं ले ग्यास ही ले ग्यास ना रख के रख के आठ अलग अलग ग्यास यूज़ करते हैं हाँ ये तीनों चीज़ हैं माना क्यों ओके तारा एक माना क्या ना बंद कर ले कंडल मूं अंग सोलारा सापा अकावड़े वीडा 100 रूप ऊण कीन ऊणा इत पटी प्रश्न इकावड़े वीडाणि नाम कड़े वीडाणि इत ओल निर्मित कोल वीडा वीडि कौ चर वीडा अड़पे कौ सोलार पानल पिपा
വക്കാട് വീടൊന്ന് കയറി കാണട്ടെ എന്ന് ചോദിച്ചപ്പോൾ കാണാൻ പറഞ്ഞാണ്. അവൻ അവിടെ പോയി നിൽപ്പുണ്ട്. രണ്ട് ബസ്സാണ് ഇവിടുന്ന് സർവീസ് നടത്തുന്നത് രാമേശ്വരത്തേക്ക്. 15 രൂപയാണ് രാമേശ്വരത്തിലേക്ക് പോകാൻ വേണ്ടി. പിന്നെ എയ്സ് ഇതുപോലെ സർവീസ് നടത്തുന്നുണ്ട്, ചെറിയ ലോറി പോലത്തെ വണ്ടികൾ. കാറ്റെങ്ങനെയുണ്ട്? സൂപ്പറാണ്. അടി പൊളി കാറ്റാണ്, നല്ല കാറ്റുണ്ട്. അടുത്ത സ്ഥലത്തേക്ക് പെട്ടെന്ന് പോവാം. ഇവിടുത്തെ തീരത്തോട്ട് നിന്ന് തിരിച്ചു പോകേണ്ടതാണ്. നീ അവിടെ ഇറങ്ങി രണ്ടുപേരും നിൽപ്പുണ്ട്. ധനേഷ് കോടി 5 കിലോമീറ്റർ. വണ്ടി എടുക്കൂ. ഇന്ന് സത്യത്തിൽ ഇവിടെ കാറ്റ് കുറവാന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ നല്ല നമ്മളെ സംബന്ധിച്ച് നല്ല കാറ്റാണ്. അമ്മമാതിരി കാറ്റാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ധനുഷ്കോടിയിലേക്കുള്ള യാത്രകൾ വീണ്ടും തുടരുകയാണ്. 5 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് ധനുഷ്കോടിയിലേക്കുള്ള ദൂരം. അവിടെ നിന്ന് കുറച്ച് ദൂരം നമുക്ക് യാത്ര ചെയ്യണം. ഇതെല്ലാം മത്സ്യത്തൊഴിലാളികളുടെ ടെൻറ്റുകളാണ്. ഇവർക്ക് ഇവിടെ താമസിക്കുന്നവരാണ്, വൈകിട്ട് പോവില്ല. അത് ആടൊക്കെയുണ്ട്. ഇന്ന് സത്യത്തിൽ കാറ്റ് കുറവെന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ ഈ റോഡുകൾ, ഇപ്പം നമ്മൾ കാണുന്ന റോഡുകളെല്ലാം നനഞ്ഞാണ് കിടക്കണേ. അത് ഈ കാറ്റത്ത് വരുന്ന ചെറിയ 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 മഞ്ഞ് പോലെ ചെറിയ സ്പ്രേ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് കടൽപ്പാലം കണ്ടോ, കടൽപ്പാലം കണ്ടിട്ടുണ്ട്. അതേ ഒരു കടൽപ്പാലം, അതാണ് കടൽപ്പാലം. നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ധനുഷ്കോടി. ധനുഷ്കോടിയുടെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അറിയുവാനുണ്ട്. ധനുഷ്കോടി എന്ന് പറയുന്നത് പണ്ട് മഹാനഗരമായിരുന്നു. വലിയ വാണിജ്യങ്ങളൊക്കെ നടന്നിരുന്ന ഒരു തുറമുഖം തന്നെയാണ്. പ്രത്യേകിച്ച് ശ്രീലങ്കയുമായിട്ടുള്ള കരാറുകളും വാണിജ്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്നത് ധനുഷ്കോടിയിലാണ്. ഈ ധനുഷ്കോടി എങ്ങനെ നശിച്ചു പോയി, എങ്ങനെയാണ് ധനുഷ്കോടി ഇങ്ങനെ ആയിത്തീർന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ടുള്ള യാത്രകളിൽ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു തരണം. ഇവിടെ വരുമ്പം ഓർമ്മ വരുന്നത് ജനകന്റെ മോളല്ലോ സീതപ്പെണ്ട്, അവളല്ലോ രാവണൻ തമ്പുരാൻ അടിച്ചുകൊണ്ട് പോയി. രാമസേതു എന്ന് വിളിക്കുന്നത് ഈ കടലിൻ്റെ അടിയിൽ ഇപ്പോഴും അത് കിടപ്പുണ്ട്. ചരിത്രങ്ങൾ അങ്ങനെ, പുരാണങ്ങളൊക്കെ അങ്ങനെ പറയുന്നു. ഓ, രാമേശ്വരത്തേക്ക് ആളുകളെയും കയറ്റിക്കൊണ്ട് വരുന്ന ഒരു വണ്ടി കണ്ടോ, ഉദാണ്ട വരുന്ന അവിടുന്ന്. ആ കടലും ആ സൈഡിലെ കടലും ഈ സൈഡിലെ കടലും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ?